ശിലകൾ തിരുസഭയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുന്ന ഓരോ വ്യക്തിയുടെയും പ്രേക്ഷിത തീക്ഷ്ണതയെ ജ്വലിപ്പിച്ച് വിശുദ്ധമായ ആദർശത്തോടെ മുന്നേറുന്ന ശക്തമായ ഭക്ത സംഘടന ആത്മീയ ശിശുത്വം എന്ന കുറുക്കുവഴിയിലൂടെ ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി തീർന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതൃകയും തീക്ഷ്ണതയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈ സംഘടന മുന്നേറാൻ തുടങ്ങിയതിന്റെ 75-ാം വർഷത്തിന്റെ നിറവിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ അവസരത്തിൽ ജൂലൈ 28-ന് കേരള കത്തോലിക്ക സഭയുടെ വിശുദ്ധ വാഗ്ദാനങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വലിയൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല കേരള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം മേഖല അണിയിച്ചൊരുക്കുന്ന കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തിയെ അമ്പില്ലാത്ത വില്ലിനോടാണ് താരതമ്യം ചെയ്യുക. ഈ നിമിഷത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കെല്ലാം നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആഘോഷം ആരംഭിക്കാം. രംഗപൂജയുമായി എത്തുന്നു മാലിപ്പാറ ശാഖ. സ്വരൂപമേ പ്രപഞ്ച ചൈതന്യ സാരമേ പ്രഭാത പ്രദോഷ പ്രണാമം പ്രഭാത പ്രദോഷ പ്രണാമം പാദം നമോ ജീവേശ നാമം നമോ സ്നേഹേശ രൂപം നമോ ഭുവനൈക സത്യം നമോ മനസാനന്ദം തൊഴു കൈകളുമായി പരമാനന്ദം തവ കൈകളിൽ ഹൃദയ വീണതയത് കൃപകൾ നീട്ടുകയായി സർവേശ പാദം നമോ ജീവേശ നാമം നമോ ദൈവം പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും ശക്തനായ ദൈവം പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും എളിയവരെ നീ മഹിമയിലേറ്റി ഭക്തനു നൽകി കർമ്മഫലം നിത്യഫലം മോക്ഷഫലം വീണുകരഞ്ഞോക്കായി ആശപകർന്നരുളി പരിയൊടു വന്നോരൽ തുറമേറുകയായി സ്നേഹവിരുന്നരുളി സർവേശ പാദം നമോ ജീവേശ നാമം നമോ അൽഫോൺ
അൽഫോൻസാമയുടെ തിരുനാൾ. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ 1910 ഓഗസ്റ്റ് 19 കുടമാളൂർ ഇളമക്കര മുട്ടത്തുപാടത്ത് കുടുംബത്ത് ജനിച്ചു. പരിധിയില്ലാത്ത സ്നേഹവും പരാതികളില്ലാത്ത സഹനവുമായിരുന്നു അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്താൻ ദൈവം തിരുമനസായതിനു പിന്നിലെ രഹസ്യം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആദ്യമായി അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി തോമസ് ചെറുപറമ്പിൽ അച്ഛനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം പകർന്നു നൽകുന്ന രൂപത ഡയറക്ടർ വർഗീസ് പാർമേൽ അച്ഛനെയും മോഡറേറ്റർ ഫിലോറാണി സിസ്റ്ററിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ല മാതൃക നൽകി എന്നും ഞങ്ങൾക്കൊപ്പമുള്ള കെവിൻ ചേട്ടൻ, മേഖലാ ഡയറക്ടർ ജോസഫ് കുന്നമ്പുറത്തച്ഛൻ, അബിൽ ചേട്ടൻ, ഒപ്പം മറ്റെല്ലാ രൂപത മേഖലാ ഭാരവാഹികളെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു മിഷണറിമാരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്. മനോഹരമായ ഒരു ദൃശ്യ കലാവിരുന്നിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മനോഹരമായ ഒരു ആക്ഷൻ സോങ്ങുമായി എത്തുന്നു തൃക്കാരിയൂർ ശാഖയിലെ കൂട്ടുകാർ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞു മിഷണറിമാരെ, കോതമംഗലം രൂപത മിഷൻ ലീഗ് കുടുംബത്തോട് ഒപ്പം കോതമംഗലം മേഖലയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു. വിശുദ്ധ അൽഫോൻസാമ സഹനത്തിന്റെ വിശുദ്ധിയാണ്. തന്റെ ജീവിതത്തിലെ സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് സ്നേഹമാക്കി മാറ്റിയ വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാകും എന്ന് വിശുദ്ധ പൗലോസ് ലീഹ നമ്മോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലെ ഒരു സംഭവം
നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മ രോഗബാധിതയായി രോഗശയ്യയിൽ കിടക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയെ സന്ദർശിക്കാൻ അഭിയന്യ തോമസ് കുരിയാളശ്ശേരി പിതാവ് വരുന്നു. പിതാവ് ചോദിക്കാൻ, മോളെ നീ എന്തെടുക്കുക? അപ്പോ ഈ വിശുദ്ധ അൽഫോൻസാമ്മ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ എളിമയോടുകൂടെ പിതാവിനോട് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഈശോയോടുള്ള സ്നേഹമായിരിക്കട്ടെ എല്ലാം. ഈശോയോടുള്ള സ്നേഹമാകുമ്പോൾ നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടെ പഠിക്കാൻ പറ്റും, മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ പറ്റും, മാതാപിതാക്കന്മാരെ ആദരിക്കാൻ പറ്റും. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതും കൂദാശകൾ സ്വീകരിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥ വായനകളും ഒക്കെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ആകുമ്പോൾ ആരും നമ്മെ നിർബന്ധിക്കേണ്ട ആവശ്യമാകത്തില്ല. നമുക്കൊത്തിരി താല്പര്യത്തോടുകൂടെ എല്ലാം ചെയ്യാൻ പറ്റും. അതുവഴി എന്നാ പ്രയോജനം കിട്ടുക? നമ്മളറിയാതെ തന്നെ നമ്മളൊരു സുവിശേഷമായിട്ട് മാറും. ഈ തിരുനാള് അതിനുള്ള വഴികൾ നമുക്ക് വേണ്ടി തുറക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചടുലമായ ഭാവങ്ങൾ കൊണ്ടും അനശ്വരമായ താളം കൊണ്ടും ഏവർക്കും ആവേശം പകരുന്ന നൃത്ത ചുവടുകളുമായി എത്തുന്നു വടാട്ടുപാറ ശാഖയിലെ കുഞ്ഞു മിഷണറിമാർ. ഈശുവല്ലോ കൂടി വസിപ്പവൻ, ഈശുവല്ലോ ആടി പാ
ശൈലിയിലെ കൊച്ചു വിഷ്ണുമാർ. മിഴികളിൽ കാരുണ്യ കടലാളം, മൊഴികളിൽ സ്നേഹത്തിൻ തുളസി ഗന്ധം. മിഴികളിൽ കാരുണ്യ കടലാളം, മൊഴികളിൽ സ്നേഹത്തിൻ തുളസി ഗന്ധം. മാറിൽ ക്രൂശിത നിറദീപം, ചുണ്ടിൽ വാത്സല്യ പൂക്കാലം. മാറിൽ ക്രൂശിത നിറദീപം, ചുണ്ടിൽ വാത്സല്യ പൂക്കാലം. അമ്മേ ധന്യേ അൽഫോൻസാമേ, സകലത്തിൽ വാടാത്ത പൂങ്കൊടി നീ. അമ്മേ ധന്യേ അൽഫോൻസാമേ, സകലത്തിൽ വാടാത്ത പൂങ്കൊടി നീ. കെല്ലും പരിഭവം ചൊല്ലാതെ തിരുപാതി ജീവിതം നേരിച്ചു നീ. കെല്ലും പരിഭവം ചൊല്ലാതെ തിരുപാതി ജീവിതം നേരിച്ചു നീ. ഉരുകുന്ന കർപ്പൂര തിരി പോലെ ഉലകിൽ സുഗന്ധം പരത്തി നീ. ഉരുകുന്ന കർപ്പൂര തിരി പോലെ ഉലകിൽ സുഗന്ധം പരത്തി നീ. അമ്മേ ധന്യേ അൽഫോൻസാമേ, സകലത്തിൽ വാടാത്ത പൂങ്കൊടി നീ. അമ്മേ ധന്യേ അൽഫോൻസാമേ, സകലത്തിൽ വാടാത്ത പൂങ്കൊടി നീ. മിഴികളിൽ കാരുണ്യ കടലാളം, മൊഴികളിൽ സ്നേഹത്തിൻ തുളസി ഗന്ധം. മാറിൽ ക്രൂശിത നിറദീപം, ചുണ്ടിൽ വാത്സല്യ പൂക്കാലം. അമ്മേ ധന്യേ അൽഫോൻസാമേ, സകലത്തിൽ വാടാത്ത പൂങ്കൊടി നീ. അമ്മേ ധന്യേ അൽഫോൻസാമേ, സകലത്തിൽ വാടാത്ത പൂങ്കൊടി നീ. ചെറുപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം മേഖലയുടെ അമരക്കാരനായി നിന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറെ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഞങ്ങളെ നാളിതുവരെ നയിച്ച ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ഡയറക്ടർ റവറൻഡ് ഫാദർ തോമസ് ചെറുപറമ്പിലച്ഛനെ ഏറെ സ്നേഹത്തോടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. കുടുംബാംഗങ്ങളെ, ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനം, സഹനത്തിന്റെ ചെറുപുഷ്പത്തിന്റെ തിരുനാൾ. ഈ പുണ്യദിനത്തിൽ എല്ലാ കുഞ്ഞു മിഷ്യന്മാർക്കും തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും സ്നേഹം, ത്യാഗം, സേവ, സഹനം മിഷൻ ലീഗിന്റെ മുദ്രാവാക്യം നമ്മൾ ഏറ്റുപാടുമ്പോൾ നമ്മുടെ ജീവിതത്തില് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അൽഫോൻസാമ അമ്മയെ ആഹ്വാനം ചെയ്യുക. ഈ അമ്മയുടെ തിരുനാൾ ദിനത്തില് നമുക്ക് ആഗ്രഹിക്കാം ഈ കാലഘട്ടത്തിന്റെ എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനങ്ങളുടെയും അവസാനം വലിയൊരു സന്തോഷം ഉണ്ടാകുമെന്നുള്ള വലിയ യാഥാർത്ഥ്യവും സഹനങ്ങൾക്കപ്പുറം ഒരു സന്തോഷമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അൽഫോൻസാമയുടെ ചൈതന്യം നമുക്ക് സ്വീകരിക്കാം. അൽഫോൻസ തരുന്ന വലിയ മാതൃക ജീവിതത്തിൽ സ്വന്തമാക്കാം. അങ്ങനെ മിഷൻ ലീഗിലൂടെ സഹനത്തിന്റെ വലിയ മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ എല്ലാ കുഞ്ഞു മിഷ്യന്മാർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു, ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവിതത്തെ സമ്പൂർണ്ണ ഭാവത്തിൽ അവതരിപ്പിക്കുന്ന ഒരേ സമയം രംഗകലയും
ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നിനക്ക് എന്തു പറ്റി സെബാനെ? അപ്പന് ദീനം കൂടി തന്നെ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം എനിക്ക് ഇന്നലെ ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ. വിഷമിക്കേണ്ട, ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. ഈശോയ്ക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അപ്പന്റെ ദീനം മാറാൻ ഞാൻ വിശുദ്ധ കൊച്ചു ത്രീസിയോട് പ്രാർത്ഥിക്കാം. നീ വിഷമിച്ചാൽ എനിക്കും സങ്കടമാകും. ഇത് കുറച്ച് അരിയും സാധനങ്ങളുമാണ് നിന്റെ അപ്പന്റെ ദീനം മാറുന്നത് വരെ ഞാൻ കൊണ്ടുവന്നു തരാം. അന്നെ, നീ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിർദ്ധയായവരെ സഹായിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈശോയാണ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നീ തീർച്ചയായും ഒരു വിശുദ്ധിയായി മാറും. അയ്യോ, സമയം പോയി. വീട്ടിലെ അമ്മച്ചിയുടെ തിരക്കും. നാളെ കാണാം സെബാനെ. അന്നക്കുട്ടി, എന്ത് മധുരത്തിന്? ഇതൊന്ന് കഴിച്ചു നോക്കിയേ. അയ്യോലോക്ക ചായ, ഇതിലുണ്ടാകുന്ന ആദ്യത്തെ മാങ്ങ പള്ളിയിൽ പുണ്യാളിനെ കൊടുക്കണമെന്ന് അമ്മച്ചി നിറന്നിട്ടില്ലേ? അത് മറന്നു പോയോ? ഓ, പുണ്യാളിനെ മരത്തില് മൊത്തം മാമ്പഴം വേണം. അതിലിനും ഉണ്ടാവില്ലല്ലോ, അപ്പൊ കൊടുക്കാം. അയ്യോ അമ്മച്ചി, അന്നക്കുട്ടി ഓടിക്കോ. അന്നക്കുട്ടി ഇവിടെ വാ. ഈ മരത്തിലെ മാങ്ങ പുണ്യാളിനെ നിറന്ന നിനക്ക് അറിഞ്ഞുകൂടെ? ആരോട് ചോദിച്ചിട്ട് ഇത് പറിച്ചത്? എന്താ അന്നക്കുട്ടി ഒന്നും മിണ്ടാത്തത്? കാര്യം പറ. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം, ഇത് അന്നക്കുട്ടിയല്ല ചെയ്തത്. പിന്നെ ആരാടാ അത് ചെയ്തത്? ഞങ്ങളാ ഇത് ചെയ്തത്. അന്നക്കുട്ടിക്ക് ഞങ്ങളോട് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ് അവൾ ഒന്നും മിണ്ടാതിരുന്നത്. സാരമില്ല അന്നെ, നീ അതെടുത്തോ. അവരവരെ തെറ്റ് പറഞ്ഞില്ലേ? നീ പോയിക്കോട്ടോ. അന്നക്കുട്ടി, നീ നിന്റെ ജീവിതം പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ഈശോയുടെ വഴിയിലൂടെയും ഒത്തിരി പേർക്കായി കാട്ടിക്കൊടുക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മച്ചി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ദർശനമുണ്ടായി. ഞാൻ വലുതാകുമ്പോൾ മഠത്തിൽ ചേരും. ഞാൻ ഒരു കന്യാസ്ത്രീ. ചുമ്മാതിരി അന്ന, ഈ പ്രായത്തിൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നും. ഞാൻ അകത്തേക്ക് പോ. അതെ, ഇത് ഇവൾ ആഗ്രഹിച്ചു പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യരെ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാ. ഇന്നലെ കൂടി മാഷ് വന്നപ്പോ പറഞ്ഞോളൂ പഠിക്കാൻ പിടിക്കാന്ന്. ഇവളെ ഞാൻ മടത്തിലങ്ങ് വിടില്ല. നിങ്ങളായിട്ട് വളം വെച്ച് കൊടുക്കാതിരുന്നാ മതി. എടിയേ, ഇന്ന് അന്നക്കുട്ടിനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. നീ അവളെ ഒരുക്കി നിർത്ത്, ഞാൻ ലൂക്കോച്ചനെ കാര്യം അറിയിച്ചിട്ട് വരാം. അന്നേ, അന്നേ. എന്താ അമ്മച്ചി? അമ്മച്ചി, ഇന്ന് ഉച്ച തിരിഞ്ഞ് നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഞാൻ തന്ന മാലയും കാപ്പല്ലണിങ്ങി, നീ വേഗം വാ. അമ്മച്ചോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മഠത്തിൽ പോകാനാണ് താല്പര്യമെന്ന്? അത് നീയാണ് തീരുമാനിക്കുന്നത്. ഇത്രയും കാണാൻ പഞ്ഞിയും പഠിപ്പുള്ള നിന്നെ ഒരിക്കലും ഞാൻ മഠത്തിൽ വിടില്ല. നീ അത് ആശിക്കുകയും വേണ്ട. ലൂക്കോച്ചായ, എനിക്ക് മഠത്തിൽ പോയാൽ മതി. എനിക്ക് ഈശോയുടെ മണവാട്ടിയായി ജീവിക്കണം. മോളെ എന്നെ, നിന്റെ ദൈവവിശ്വാസം തീക്ഷണം എനിക്കറിയാം. പക്ഷെ അമ്മച്ചി നല്ലതിന് വേണ്ടി ഞാൻ പറയണത്, നീ ഇപ്പൊ ഉള്ളി പോയി ഒരുങ്ങ്. ഞാൻ ആ കൂട്ടറെ വിളിക്കട്ടെ. എന്റെ ഈശോയെ, എനിക്ക് നിന്റെ മണവാട്ടി ആയാൽ മതി. അമ്മച്ചിയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. നീ തന്ന സൗന്ദര്യം കഴിവാണല്ലോ എനിക്ക് നിന്നെ എത്തിച്ചേരാനുള്ള തടസ്സം. അമ്മച്ചിയുടെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണമേ. അന്നേ,
നീ എന്താ ചെയ്യുന്നേ? ചേട്ടായി, എനിക്ക് വിവാഹത്തിനൊട്ടും താല്പര്യമില്ല. എനിക്ക് കന്യാസ്ത്രീ ആയാൽ മതി. മോളെ മോളെ, കാലിയെ നാട്ടി പുള്ളിയിട്ടുണ്ട്. അനങ്ങണ്ട, ഞാൻ പോയി എണ്ണ എടുത്തോണ്ട് വരാം. നിന്നോടന്നേ ഞാൻ പറഞ്ഞതല്ലേ, അവൾ തീക്ഷ്ണമായ വിശ്വാസത്തോടെയാണ് മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചതെന്ന്. ഇനി ഒരു കല്യാണത്തിന് നീ അവളെ നിർബന്ധിക്കരുത്, അല്ലെങ്കിൽ അവൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യും. എന്നോട് ക്ഷമിക്കും മോളെ, ഇനി ഒരിക്കലും നിന്നെ ഒരു വിവാഹത്തിന് ഞാൻ നിർബന്ധിക്കില്ല. നിന്റെ ഇഷ്ടം പോലെ നീ മഠത്തിൽ പോയിക്കോ. ടീച്ചർ, പിന്നീട് അന്നക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു? പന്തകുസ്ത ദിനത്തിലാണ് അന്നക്കുട്ടി മഠത്തിൽ ചേർന്നത്. 1928 സഭാവസ്ത്രം സ്വീകരിക്കുകയും അൽഫോൺസ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഒരു അധ്യാപികയായി നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയായിരുന്നു. കുഞ്ഞുങ്ങളെ സുഹൃതജപങ്ങൾ പഠിപ്പിച്ചും പുണ്യങ്ങൾ അഭ്യസിപ്പിച്ചും രോഗത്തിന്റെ വേദനകൾ ഈശോയ്ക്ക് വേണ്ടി സഹിച്ചും ഈശോയുടെ നല്ല മണവാട്ടിയായി ജീവിച്ചു. അങ്ങനെയിരിക്കെ 1946 ജൂലൈ 28 അൽഫോൺസ ഈ ലോകത്തോട് വിട പറഞ്ഞു. കുഞ്ഞുങ്ങളെ, നിങ്ങളും അൽഫോൺസാമയെ പോലെ വിശുദ്ധിയിലും നന്മയിലും വളരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്യൂഷൻ ഡാൻസിലൂടെ നമ്മുടെ ഏവരുടെയും മനം കവരുന്നതിനായി കീരമ്പാറ ശാഖയിലെ കൂട്ടുകാർ ഇതായിട്ടുന്നു. Yeah.
മനസ്സുകൾ കൊണ്ട് നമ്മുടെ ഈ യോഗത്തെ അനുഗ്രഹീതപ്രദമാക്കുന്നതിന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് ജൂലൈ 28-ാം തീയതി നാം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങളും അതിന്റെ സ്നേഹത്തോടെ നേരുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-14-15 തിരുവചനങ്ങളിൽ നാം വായിക്കുക ഈശോ തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ ലോകത്തിലേക്ക് വിളിച്ചു. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുക: തന്നോടൊത്ത് ആയിരിക്കുക, പ്രസംഗിക്കാൻ അയക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കാനായിട്ട് അധികാരം നൽകുക. 3 കാര്യങ്ങളാണ്: തന്നോടൊത്ത് ആയിരിക്കുക, പ്രസംഗിക്കാൻ അയക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കാനായിട്ട് അധികാരം നൽകുക. സ്നേഹമുള്ളവരെ, ഈ വചനം വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതവുമായി ചേർത്ത് വെച്ചാൽ ആ വിശുദ്ധിയുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ. തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സഹനങ്ങളും ദൈവത്തോട് ചേർന്ന് സഹിച്ചവൾ സ്വീകരിച്ചു. സഹനങ്ങൾ ഓരോന്നും ദൈവത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത സഹനങ്ങളെ പരാതി കൂടാതെ ദൈവത്തിന്റെ സഹനങ്ങളോട്, ഈശോയുടെ കുരിശിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് മറ്റുള്ളവർക്കും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? തിന്മയ്ക്കെതിരെ പ്രാർത്ഥന കൊണ്ട് ഇടപെട്ടാനായിട്ട് സാധിക്കുന്നുണ്ടോ? വചനം കൊണ്ട് ഇടപെട്ടാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം: ദൈവത്തോടൊത്തായിരിക്കുക, ദൈവത്തെ പ്രസംഗിക്കുക, പ്രാർത്ഥനയിൽ തിന്മയ്ക്കെതിരെ പോരാടുക. അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ എല്ലാവർക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് നിറഞ്ഞ മനസ്സുകൊണ്ടും മന്ദഹാസം ഒഴിക്കുന്ന ആദരങ്ങൾ കൊണ്ടും നാം ഏവരെയും സന്തോഷിപ്പിക്കാൻ വടാട്ടുപാറ ശാഖയിലെ കുഞ്ഞു മിഷണറിമാർ ഒരു ആക്ഷൻ സോങ്ങുമായി നമ്മുടെ മുൻപിൽ. രക്ഷകന്റെ കൊടി സഹിച്ചു പുണ്യമാകാൻ
സംഗീതത്തിന്റെ മധുരം പകരുന്നതിനായി ഇഞ്ചൂർ ശാഖയിലെ കുഞ്ഞുമിഷണറിനെ ക്ഷണിക്കുന്നു. മാലാഖമാരൊത്തുവാനേ വാഴുന്നൊരു
സംഗീതത്തിന്റെ ഒരു മായാജാലം തീർക്കുന്നതിനായി കുത്തുങ്കൽ ശാഖയിലെ കൂട്ടുകാർ ഇതാ വേദി. കുടമാളൂരിൽ തളിർത്ത വല്ലരേ, മുട്ടുച്ചിറയിൽ വളർന്ന പൂമുട്ടി, ക്ലാരമടത്തിൽ വിരിഞ്ഞ നറുമലരെ, ഭൂമുഖമാകി നിറഞ്ഞ സുഗന്ധം നീ. കുടമാളൂരിൽ തളിർത്ത വല്ലരേ, മുട്ടുച്ചിറയിൽ വളർന്ന പൂമുട്ടി, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകി നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാം അൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാം അൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. നാദനിവരനായ ശ്ലേഷിച്ചിടുവാ ഉമിതിയൽ വൈരൂപ്യമായവളേ, നാദനിവരനായ ശ്ലേഷിച്ചിടുവാ ഉമിതിയൽ വൈരൂപ്യമായവളേ. സുഖമോഹത്തിൻ മായയിൽ മുഴുകാതെ ഞങ്ങളെ ഇന്നും കാത്തിടണേ ത
എന്നും കാത്തിടണേ തായേ. വിശുദ്ധയാമൽഫോൺസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാമൽഫോൺസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. കബറിനരികിൽ അണയും ദുഃഖിതരേ, കൈവിടിയല്ലേ സഹനത്തിൻ പുത്രി. കബറിനരികിൽ അണയും ദുഃഖിതരേ, കൈവിടിയല്ലേ സഹനത്തിൻ പുത്രി. രോഗശയ്യയിലുരുകിയരിഞ്ഞവളേ, രോഗമുക്തി വരിക്കാൻ തുണയുകൂ. രോഗമുക്തി വരിക്കാൻ തുണയുകൂ. കുടമാളൂരിൽ തളിർത്ത വല്ലരേ, മുട്ടുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, ഭൂമുഖമാകി നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാമൽഫോൺസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധയാമൽഫോൺസേ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൻ യാചനകൾ വിണ്ണിലുയർത്തണമേ. വിശുദ്ധങ്ങളായ നമ്മുടെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമായ തിരുവചനത്തിന്റെ ദൃശ്യാവിഷ്കരണവുമായിരുന്നു പൂയിക്കുട്ടി ശാഖയിലെ മിഷണറിമാർ. എഫ്രയീം മലനാട്ടിലെ റാമാത്തായിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു. മക്കളില്ലാത്ത ഹന്നയുടെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ആത്മനൊമ്പനമാണ്, ഇതൊരു ഉത്തരം കിട്ടിയ പ്രാർത്ഥനയാണ്. എന്റെ ഗുരു, അങ്ങനെയല്ല, ഞാൻ വളരെയേറെ മനോവേദന അനുഭവിക്കുകയാണ്. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. ഈ ദാസിയെ അതം പതിച്ചവളായി കാണരുത്. കർത്താവിന്റെ മുൻപിൽ ഞാൻ എന്റെ ഹൃദയ വിചാരങ്ങൾ പകരുകയായിരുന്നു. അത്യധികം ആകുലതയോടും അസ്വസ്ഥതയോടും കൂടിയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. സമാധാനമായി പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മനസ്സുകളെ ഉദ്ദീപിപ്പിക്കാൻ ഉരുളൻ നണ്ണി ശാഖയിലെ കൂട്ടുകാരി ഇതാ വേദി. അഞ്ചു കല്ലെടുത്തു വച്ചു,
ദാവീദ് ഒട്ടേറെ തകടകണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒട്ടേറെ തകടകണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒട്ടേറെ തകടകണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒട്ടേറെ തകടകണ ഗോലിയാത്ത് യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു ഏഴുവട്ടം നടന്നു കോട്ട ചുറ്റി നടന്നു ഏഴുവട്ടം നടന്നു ഏഴുവട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒട്ടേറെ തകടകണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒട്ടേറെ തകടകണ ഗോലിയാത്ത് വേട്ടാമ്പാറ ശാഖയിലെ കൂട്ടുകാർ ഇതാ വേദിയിൽ. ോ
ശാഖയിലെ കൊച്ചു മിഷണറിമാർ.
ചേർന്നു ആചാരമടക്കം പോലെ ഓടിക്കോടിയുന്നിപ്പോൾ ആത്മാവ് ചാടരത്തിൽ പോരിച്ചൂട് ആലസ്യം കൂടാതുയർത്തും ഹൃദയത്തെ അതുപോലും കണ്ടന്റെ മുൻപിൽ ചെന്ന കൈകൾ കൂപ്പി മണിക്ക് കല്ലായ മാർഗം നാളിൽ നാളിൻ കിളിയുന്നു മറ്റത്തുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു മമോദി സാമുങ്ങുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാൽ അധികം തീരുമ്പോൾ കണ്ണു കൊണ്ട് ചൊല്ലാൻ ഇഷ്ടമാരോടൊക്കെ ചേരുന്നു ദിനമേറിയുള്ളവരും നീയോടേറ്റം തീണ്ടാലേ കൊണ്ടു നീണ്ട മുർച്ചക്കോലം വാങ്ങി നിന്നങ്ങോതുമ്പോൾ ഭൂമി വാനം തേടിയോനെ കാൺമാറായ മുമ്പാകെ മനഗുണമുടയവനരുളാൻവാനവർ മഹിമയുടെ അണഞ്ഞുടരെ മറുതല നേരിടും അതിനൊരു നേരിത് മംഗളമായവർ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൻ ചെന്നറിയിച്ചവർ ഇന്ന് മലക്കെ ഇതിന്റെ കരുണയോടെ ഇതുവഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും പല ഇരുപരിചയത്തെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് കോതമംഗലം മേഖല സജ്ജീകരിക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് തങ്ങളുടെ സജീവ പങ്കാളിത്തം അറിയിക്കുകയും വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്ത എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം വിവിധ സന്ദേശങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ 1000 മംഗളങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നേരുന്നു. വിശുദ്ധയെ പോലെ നമുക്കും വിശുദ്ധയുടെ പടവുകൾ ചവിട്ടിക്കയറാം. ഭാരതമേ നിൻ രക്ഷനിൻ മക്കളിൽ ആശഭൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരരെ കൈകോർത്തു മുന്നേറുവിൻ സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ ചെമ്മഞ്ഞ കൊടി പിടിക്കും കൈകൾ ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ വയലുകളെ വിളഞ്ഞ വയലുകളെ വിളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ സേവനത്തിൻ ദൂതരായി വരുന്നിതാ കരകളും തിരകളും കടന്നു ഞങ്ങൾ സുവിശേഷ ദൂതരായി വരുന്നിതാ ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ ആശഭൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരരെ കൈകോർത്തു മുന്നേറുവിൻ സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ മുന്നേറുവിൻ മുന്നേറുവിൻ